ഗാന്ധിഭവനിലെ അമ്മമാരിനി അനാദരുമല്ല അഗതികളുമല്ല. ഏകദേശം 15 കോടി ചെലവിലാണ്, നിർമ്മാണ ചെലവിലാണ് എം എ യൂസഫ് അലി ഗാന്ധിഭവനായിട്ട് പുതിയ സ്നേഹത്തണൽ ഒരുക്കിയിരിക്കുന്നത്. ഈ വീട്ടിലേക്ക് ഇന്ന് 3 അമ്മമാർ നാടമുറിച്ച് കയറിയതോടുകൂടിയാണ് ഈ സ്നേഹമന്ദിരത്തിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞത്. ഈ വിശേഷങ്ങളാണ് ഇന്ന് ലോഗിൻ കേരള പങ്കുവയ്ക്കുന്നത്. ഗാന്ധിഭവനിലെ അമ്മമാർക്കായി 15 കോടിയിലധികം രൂപ ചിലവഴിച്ച് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി നിർമ്മിച്ച ബഹുനില മന്ദിരം ഇനി അമ്മമാർക്ക് സ്വന്തമാണ്. മന്ദിരത്തിൽ നടന്ന ലളിതമായ ചടങ്ങിൽ എം എ യൂസഫ് അലി ഗാന്ധിഭവൻ സെക്രട്ടറി പുനലൂർ സോമരാജൻ്റെ സാന്നിധ്യത്തിൽ ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. തുടർന്ന് ഇരുവരും ഗാന്ധിഭവനിലെ അന്തേവാസികളായ അമ്മിണി, ഹൗസത്ത് ബീവി, പൊന്നമ്മ എന്നീ അമ്മമാരോടൊപ്പം അകത്തേക്ക് പ്രവേശിച്ചു. അമ്മമാർ ചേർന്ന് നാടമുറിച്ച് മന്ദിരം ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വീൽചെയറിലായിരുന്ന മാലതി, ബേബി സുജാത എന്നീ അമ്മമാരെ യൂസഫ് അലിയും പുനലൂർ സോമരാജനും ചേർന്ന് സമീപത്തെ മുറിയിലേക്ക് എത്തിച്ചതോടെ ഗൃഹപ്രവേശന ചടങ്ങും പൂർത്തിയായി. 2019 മെയ് 4 ശിലാസ്ഥാപനം നടത്തി നിർമ്മാണം ആരംഭിച്ച മന്ദിരത്തിൽ അത്യാധുനിക സൗകര്യങ്ങളെല്ലാം ഉണ്ട്. ജീവിക്കാനും സന്തോഷത്തോടുകൂടി ജീവിക്കാനും വേണ്ടിയിട്ടാണ് ഈ കെട്ടിടം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പണികഴിപ്പിച്ചത്. ഇത് ആരുടെ കയ്യിൽ നിന്നും ഒരു നന്ദി പ്രതീക്ഷിച്ചിട്ടോ അതല്ല, ഇതിനൊരു പേരെടുക്കാനോ അല്ല ഞാൻ ചെയ്തിരുന്നത്. ഞാൻ നിങ്ങളുടെ മുമ്പ് വന്ന് കണ്ടപ്പോൾ നിങ്ങളുടെ താമസവും ദുഃഖവും മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പണികഴിപ്പിച്ചതാണ്. അപ്പോൾ ഈ അമ്മമാരെ ശരിക്ക് നോക്കണം, ഇവർക്ക് ഭക്ഷണം ശരിക്ക് കൊടുക്കണം, ഇവർക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വന്നാൽ അപ്പം തന്നെ ചികിത്സിപ്പിക്കണം. അത് നിങ്ങളുടെ കയ്യിൽ, ഞാൻ പറയുന്ന ഒരു അമാനത്താണ് ഈ സൗകര്യം എപ്പോഴും നിലനിർത്തുന്നത്. ഈ ബിൽഡിങ് നന്നായിട്ട് നിലനിർത്തുന്നു. അതിനുവേണ്ടി ഈ ബിൽഡിങ്ങിൻ്റെ ഇലക്ട്രിസിറ്റിയും മെയിൻ്റനൻസിന് വേണ്ടി എല്ലാ മാസവും ഞാൻ 1 ലക്ഷം രൂപ വീതം തരുന്നതാണ്. എം എ യൂസഫ് അലിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലായിരുന്നു എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും നടന്നത്. പത്തനാപുരം കൊണ്ടയത്ത് കല്ലടയാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഗാന്ധിഭവൻ അഭയകേന്ദ്രത്തിന് സമീപത്തായി 1 ഏക്കർ ഭൂമിയിൽ 40,000 ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. 2016 ഓഗസ്റ്റ് മാസം ഗാന്ധിഭവൻ സന്ദർശിച്ചത് മുതലാണ് അന്തേവാസികളായ അമ്മമാരെ യൂസഫ് അലി ചേർത്ത് പിടിച്ചത്. അമ്മമാരുടെ ബുദ്ധിമുട്ടുകളും സ്ഥലപരിമിതിയുമെല്ലാം നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട അദ്ദേഹം അമ്മമാർക്ക് എല്ലാ സൗകര്യങ്ങളോടും കൂടിയ പുതിയ മന്ദിരം നിർമ്മിച്ചു നൽകാൻ തീരുമാനിക്കുകയായിരുന്നു. കോവിഡ് പ്രതിസന്ധി കാലത്തടക്കം കഴിഞ്ഞ 6 വർഷത്തിനിടെ ഗാന്ധിഭവനിലെ അമ്മമാരുടെയും മറ്റന്തേവാസികളുടെയും ചികിത്സയ്ക്കും ഭക്ഷണത്തിനും മറ്റുമായി 7 കോടിയിലധികം രൂപയുടെ സഹായവും യൂസഫ് അലി നൽകി. ഓണത്തിനും റംസാനും വിഷുവിനും ക്രിസ്തുമസിനുമെല്ലാം ഈ കരുതൽ അമ്മമാരെ തേടി എത്തിയിരുന്നു. കറിയൊന്നും വേണ്ട, സന്തോഷല്ലേ, സന്തോഷല്ലേ അത്. ഏറ്റാ കറിയുണ്ട് ഏട്ടാ, കഴിവ് ഇല്ലെങ്കിൽ ഞാൻ വെപ്പിച്ചുതരാം. ഏറ്റാ ഓടി അടക്കണം ഏറ്റാ, ഭക്ഷണമൊക്കെ കഴിക്കണ്ട, സുഖമായിട്ട് താമസിക്കണേ. എണിക്കാൻ പാടില്ല, അമ്മമാര് മക്കളെ കാണുമ്പോൾ എണിക്കാൻ പാടില്ല, മക്കളാണ് എഴുന്നേൽക്കേണ്ടത്.
ഈ സ്നേഹ കൂടാരം ഒരു ഓർമ്മ കൂടാരമാണ് യൂസഫലിയുടെ ജീവിതത്തിൽ എന്നും എപ്പോഴും. ക്യാമറമാൻ സജിത്തിനൊപ്പം എം എസ് ശംഭു, ലോഗിൻ കേരള.